അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك وزد على رسولك سيدنا محمد وعلى ال رسولك سيدنا ومولانا محمد تحصنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قافها يا عين صاد وبحق حميم عين سين قاف بألف ألف لا حول ولا قوة إلا بالله العلي العظيم أما بعد هر പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു പരിതപ്പെടുന്ന അമലായി നാളെയുടെ പരലോക ജീവിതത്തേക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ സൂറത്തുൽ കഹഫിൽ ജിന്നുകളുമായി കൊണ്ടൊരു പ്രതിപാദ്യ വിഷയം നമ്മൾ കാണാനിടയായി. സ്ജുദൂലി ആദം ഫസജദു ഇല്ല ഇബ്ലീസ, ആദം നബിക്ക് സുജൂദ ചെയ്യാൻ വേണ്ടിയിട്ട് മലായിക്കത്തിങ്ങളോട് കൽപ്പനയുണ്ടായ നേരം ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ളവർ സുജൂദ് ചെയ്തു എന്ന് പറയുന്ന ഒരു പരാമർശം അവിടെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ച കൊണ്ടുപോകുന്നത്. എന്താണ് ജിന്ന്, എന്താണ് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ? ആലമുൽ ജിന്ന് അസ്റാറുഹു വഖഫായാഹു എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അമ്മൻ നുസൂസു വൽ ആയാത്തുൽ ഖുർആനിയ അല്ലതീ തദുല്ലു അലാ വുജൂദിൽ ജിന്നി ഫക്കതീറത്തുൽ, ജിന്നി വിഭാഗം ഇവിടെയുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഹദീസുകളും ആയത്തുകളും ഒട്ടനേകം വന്നിട്ടുണ്ട്. സൂറത്തുൽ ജിന്നിൽ ആറാമത്തെ ആയത്ത് وَأَنَّهُ كَانَ رِجَالٌ مِّنَ الْإِنسِ يَعُوذُونَ بِرِجَالٍ مِّنَ الْجِنِّ, ജിന്നുകളിൽ തന്നെ പുരുഷന്മാരുണ്ട് സ്ത്രീകളുമുണ്ട്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونِ, സൂറത്തു സാരിയാത്തിൽ 56-ാമത്തെ ആയത്ത്. ജിന്ന് വിഭാഗം മനുഷ്യ വിഭാഗം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഹദീസുകളോ മഹാനായ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി തങ്ങൾ, തുബറാനി എന്നവർ, ബഹീഖി എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സുഹീഹായ സനദിൻ്റെ ഹദീസുണ്ട്. നബി തങ്ങൾ പറയുന്ന ജിന്നു സലാസത്തു അസ്നാഫിൻ, മൂന്ന് വിഭാഗമാണ് ജിന്നുകൾ. ഫസിൻഫുൻ യതീറു ഫിൽ ഹവ, വായുവിലൂടെ പറക്കുന്ന ജിന്നുകളുണ്ട്. വസിൻഫുൻ ഹയ്യാത്തുൻ വകിലാബുൻ, നായകളുടെയും പാമ്പിൻ്റെയും രൂപത്തിൽ രൂപസാദൃശ്യം മാറി വരുന്ന ജിന്നുകളുണ്ട്. വസിൻഫുൻ യഹ്ലൂന വയലഅനൂൻ, അല്ലാതെ ജീവിക്കുന്ന ജിന്നുകളും ആളുകൾക്കിടയിലൂടെ ഇടപഴകി ജീവിക്കുന്ന ജിന്നുകളും ഉണ്ട് എന്ന് പരിശുദ്ധമായ ഹദീസിൻ്റെ ഭാഗം കണ്ടോ. അപ്പോൾ ജിന്നിനെ കുറിച്ച് തന്നെ പരിശുദ്ധ ഹദീസിലും വന്നിരിക്കുന്നത് അങ്ങനെയാണ്. സൂറത്തു റഹ്മാനിൽ 15-ാമത്തെ ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. خلق الجان من مارج من نار, ജിന്നുകളെ നാറിൽ നിന്നുമാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. മാരിജായ നാറിൽ നിന്ന്, വൽ മാരിജ് ഹുവ തർഫുൽ ലഹബ്, തീനാളത്തിൻ്റെ ഒരു ഭാഗമാണ് മാരിജ് എന്ന് പറഞ്ഞാൽ. കത്തിയാളുന്ന തീക്കാണ് മാരിജ് എന്ന് പറയാം. കമ അഖ്ബർ ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വറഹുമ ഇബ്നു അബ്ബാസ് എന്നവരും മുജാഹിദ് റഹ്മത്തുള്ളാഹി തങ്ങളും അങ്ങനെയാണ് മാരിജിന് മാന കൊടുത്തിട്ടുള്ളത്. വക്കാല നബവി, നബീമ പറയുന്നു, അൽ മാരിജ് അൽ ലഹബുൽ മുഖ്തലിത്തു ബി സവാദിന്നാർ,
തീ കത്തിക്കഴിഞ്ഞാൽ അതിനൊരു കറുപ്പ് നിറം വരാനുണ്ട്. അതിൻ്റെ ആ കത്തൽ, ആളിക്കത്തൽ അത്ര ശിദ്ധത്തെത്തുമ്പോൾ അതിനൊരു കറുപ്പ് നിറം വരും. ആ കറുപ്പ് നിറം വരുമ്പോഴാണ് അതിന് മാരിജെന്ന് പറയുക എന്ന് ഇമാം നബവി തങ്ങൾ പറയുന്നു. അങ്ങനെ കത്തിയാളുന്ന ശക്തിയേറിയ കറുപ്പ് കളറുള്ള തീക്കാണ് തീയിലേക്ക് അത് മാറുമ്പോൾ അതിൽ നിന്നുമാണ് ജിന്നി വിഭാഗത്തിൽ പഠിച്ചത് ഇമാം നബവി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, ഖുലിക്കത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ അള്ളാഹു നൂറിൽ നിന്നും പഠിച്ചു. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, കത്തിയാളുന്ന തീയിൽ നിന്നും അള്ളാഹു ജിന്നിനെ പഠിച്ചു. വഖലഖ ആദമ വസിഫലക്കും, നിങ്ങളോട് പറയപ്പെട്ടതുപോലെ മണ്ണിൽ നിന്നും ആദ നബിയെയും അള്ളാഹു തആല പഠിച്ചു എന്നുള്ളതാണ്. ഇനി ഇവിടെ വരുന്നൊരു ചോദ്യം, ബഹാന്മാരായ ഉലമാവ് പറയുന്നു, ഇദാ ഖാൻ അല്ലാഹു അഖ്ബർ അന്നൽ ജിന്ന ഖുലിക മിന്നാർ, അള്ളാഹു പറഞ്ഞതുപോലെ തീയിൽ നിന്നുമാണ് ഈ ജിന്നിനെ പടച്ചത് എങ്കിൽ, നരകത്തിനെയും അല്ലാഹു പടച്ചത് ഇതേ പറയുന്ന കത്തിയാളുന്ന തീയിൽ നിന്നാണല്ലോ. കത്തിയാളുന്ന തീയിൽ നിന്നും പടച്ചിരിക്കുന്ന ജിന്ന വിഭാഗം കത്തിയാളുന്ന തീയിലേക്ക് തന്നെ എറിയപ്പെട്ടതുകൊണ്ട് എന്താണ് ഗുണം? നരകം കൊണ്ട് അവരെ ശിക്ഷിക്കാൻ അപ്പം സാധിക്കില്ലല്ലോ. എന്താണ് അതിന് മറുപടി? വൽജവാബ്, മഹാന്മാരായ ഉലമാ അതിന് ജവാബ് കൊടുത്തിരിക്കുന്നത്, വൽമുറാദു ബിഹി ഫി ഹഖിൽ ഇൻസാൻ അന്ന അസ്ലുഹു തീൻ വലൈസൽ ആദമിയു തീനൻ ഹഖീഖിയ ലക്കിന്നഹു കാന തീനൻ കദാലികൽ ജാനു കാന നാറും ഫിൽ അസ്ൽ. ഇവിടെ ജിന്നുകളെ തീയിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തീ പോലെ അവർ നടക്കുന്നു എന്നല്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ തൊലിയോ നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു തരിയെങ്കിലും മണ്ണ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഒരല്പമെങ്കിലും മണ്ണെടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? എന്നെ പടച്ചത് മണ്ണിൽ നിന്നാണെന്ന് അല്ലല്ലോ. അതിനർത്ഥം എന്താണ്? കാന അസ്ലുഹു തുറാബൻ തീനൻ, കാന തീനൻ, അസ്വിനിൽ തീനായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിന്റെ പ്രഥമഘട്ടത്തിൽ മണ്ണുകൊണ്ട് പടച്ചു, അത് പിന്നെ മാറി, പിന്നെ മണ്ണല്ല, പിന്നെ അതിനൊരു രൂപസാദൃശ്യം വരികയാണ്. അപ്പൊ അസ്വിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ പിന്നെ മണ്ണുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരം കാണിച്ചു കൊടുക്കുമ്പോൾ പ്രശ്നമില്ല. കാരണം അസ്വിൽ എന്താണോ അവിടെയാണ് നമുക്ക് ചോദ്യവും നമുക്ക് ഈ വിഷയങ്ങളും ഒക്കെ വരുന്നത്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു സംഭവം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന റജുലൻ സഅല അബ്ദുറഹ്മാൻ ഇബ്നു ഖംബശ്, അബ്ദുറഹ്മാൻ ഇബ്നു ഖംബശിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നു, കൈഫ സന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന കാദതുഹു ശൈത്താൻ, ശൈത്താൻ നബി തങ്ങളെ പറ്റിക്കാൻ നോക്കുന്ന സമയം എന്താ നബി തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്? താഴ്വരയിൽ നിബിത്തങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയം ഷൈത്താൻമാർ നിബിത്തങ്ങൾ അടുക്കിലേക്ക് വരുന്നു. തീയിന്റെ രൂപം കാണിച്ചുകൊണ്ട് താഴ്വരയിലൂടെ നടക്കുന്ന നബിയെ അവർ പേടിപ്പിക്കാൻ നോക്കി. തീനാളം കാണിച്ചു, തീനാളത്തിൽ രൂപസാദൃശ്യം മാറിയിട്ട് പരിശുദ്ധ നബിയെ പേടിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ച സമയം ഫറൈബ നബി തങ്ങൾക്കൊരല്പം പേടി തോന്നി. ഫജഅല യതഅഖ്ഖറു, ഒന്നല്പം പിറകോട്ട് നടന്നു. താഴ്വരയിലൂടെ മുന്നിലേക്ക് നടന്നു പോകുന്ന പരിശുദ്ധ നബിയെ മുഖാമുഖം വന്നുകൊണ്ട് അവർ പേടിപ്പിക്കാൻ, തീനാളം കാണിച്ച് പേടിപ്പിച്ചപ്പോൾ അല്പം പിറകോട്ടടിച്ച് നബിയുടെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, കുൽ, നിങ്ങൾ പറഞ്ഞോളെ, നിങ്ങൾക്ക് ധൈര്യം കിട്ടും. മാ അഖൂലു, എന്താണ് ഞാൻ പറയേണ്ടത്? ഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, കുൽ, പരിശുദ്ധ നബിയെ നിങ്ങൾ ചൊല്ലിക്കോളിയൻ, അഊദു ബികലിമാതില്ലാഹി തമ്മാതിൽ ലതീ ലാ യുജാവിസുഹുന്ന ബർറും വല ഫാജിർ മിൻ ശർരി മാ ഖലഖ വദറഅ വബറഅ വമിൻ ശർരി മാ യൻസിലു മിനൽ സമാഇ വമിൻ ശർരി മാ യഉറുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർദ് വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ ومن شر فتن الليل والنهار ومن شر كل طارق الا طارقا يترك بخير يا رحمان
അവരെ ഓടിച്ചു കളഞ്ഞു. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴ്വരയിലൂടെ നടക്കുമ്പോഴാണ് ഷെയ്ത്താൻമാർ ഒരു കൂട്ടം കൂട്ടമായി വന്നിട്ട് പരിശുദ്ധ നബിയെ പേടിപ്പിക്കാൻ നോക്കിയത്. ഫജഅല യതഅഖർ, ഒരല്പം പിറകോട്ടടിച്ച് നബിക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുകൊടുത്ത ദിക്റാണിത്. ഷെയ്ത്താൻമാർ പേടിപ്പിക്കാൻ നോക്കുന്ന സമയം أعوذ بكلمات الله التامات التي لا يجاوزهن بر ولا فاجر من شر ما خلق وذر وبرأ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر كل طارق إلا طارق ചൊല്ലിയിട്ട് നബിയെ നിങ്ങൾ നടന്നോളിൻ. നബിയെ പേടിപ്പിച്ചുകൊണ്ട് അവര് കാണിച്ചിരിക്കുന്ന തീനാളൊക്കെ അങ്ങോട്ട് കെട്ടുപോയി. അള്ളാഹു അവരെയൊക്കെ ഓടിച്ചു കളഞ്ഞു. ഇമാം നസായി റഹ്മത്തുള്ളാഹി തങ്ങൾ അബുദർദഇനെ തൊട്ട് ബാബു ലഅനി ഇബ്ലീസ് വതഅബ്ദു ബില്ലാഹി മിൻഹു ഫിസ്വല എന്ന് പറയുന്നു. ഷെയ്ത്താനിനെ നിസ്കാരത്തിൽ നിന്ന് കാവൽ തേടാനും ഷെയ്ത്താനിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടിയിട്ട് പറയുന്ന ബാബിൽ അബുദർദ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം നസായി റഹ്മത്തുള്ളാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഷെയ്ത്താനിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും ഷെയ്ത്താനിൻ്റെ എല്ലാവിധ വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ദിക്ർ വളരെ മഹത്വമുള്ളതും പരിശുദ്ധ നബി ചൊല്ലിയതുമാണ് എന്ന് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാൻ പറ്റുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇവിടെ പറയപ്പെടുന്ന ഒരു സംഭവം എപ്പോഴാണ് ജിന്നുകളുടെ സിട്ടിപ്പ് എന്നാണ്. മഹാനായ ഇബ്നു ബഷീറിൽ ഖുറൈശി റഹ്മത്തുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ ഭാഗം ഖാൽ മഹാൻ പറയുന്നത് ഖലഖല്ലാഹു തആല ബനിൽ ജാന്ന ജിന്ന സമുദായത്തിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഖബല ആദം ബി അൽഫൈസന ആദം സന്തതിയെ ആദം നബി അല്ലാഹു സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുന്നേ ജിന്ന വിഭാഗത്തിനെ അല്ലാഹു പടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കാല ഭാഗവും ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അമ്മറുൽ അർള അൽഫൈസൻ 1000 വർഷം ജിന്നുകൾ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നു 40 വർഷം ഭൂമിയിൽ അവർ ജീവിച്ചിട്ടുണ്ട്. അതിന് തെളിവാണ് പരിശുദ്ധ ഖുർആനിൽ വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫൻ ഖാലു തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫുക്കു ദിമാ. അല്ലാഹു മലക്കുകളോട് ഭൂമിയിൽ മനുഷ്യവർഗത്തിനെ സൃഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ രക്തം ചിന്തുന്ന വിഭാഗത്തിനെ സൃഷ്ടിക്കുന്നത് എന്ന മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി അത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ഇവിടെ എങ്ങനെ മലക്കുകൾക്ക് മനസ്സിലായി മനുഷ്യർ ഭൂമിയിലേക്ക് ഇന്നേ വരെ അയക്കപ്പെടാത്ത മനുഷ്യർ പരസ്പരം കലഹിക്കുന്നവരും രക്തം ചിന്തുന്നവരുമാണെന്നുള്ള ചിന്ത ആ ഒരു അറിവ് അവർക്ക് എങ്ങനെ കിട്ടി? ലിക്കൗനിൽ ജാൻ ജിന്നുവർഗം അമ്മറുല്ലാർ അൽഫൈസൻ 1000 വർഷം ഭൂമിയിൽ ജീവിക്കുകയും ആ ജിന്നുവർഗം പരസ്പരം കലഹിക്കുകയും രക്തം ചിന്തുകയും അവരവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ മലക്കുകളെയാണ് പറഞ്ഞയച്ചത്. അപ്പം അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിനെ പറഞ്ഞയച്ചിട്ട് അവർ കലഹിക്കുകയും അവർ പരസ്പരം രക്തം ചിന്തുകയും ചെയ്തത് പോരാഞ്ഞിട്ടാണോ റബ്ബേ ഇനി ഒരു മനുഷ്യ വിഭാഗത്തിനെ പറഞ്ഞയക്കുന്നത് എന്ന ചോദ്യം വന്നത്. മാത്രവുമല്ല അന്ന ഖൽഖൽ ജിന്നി മുതഖദ്ദിമുൻ അലാ ഖൽഖിൽ ഇൻസ്, മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുന്നേ അല്ലാഹു ജിന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് പരിശുദ്ധ ഖുർആനിൽ വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽജാന ഖലഖ്നാഹു മിൻ ഖബ്ൽ. അതിനു മുമ്പ് അല്ലാഹു തആല ജിന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ട് മിൻ നാരിസ്സമൂം, തീയിൽ നിന്നും അല്ലാഹു തആല ജിന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജർ 26-27 ആയത്തുകളാണിത്. മനുഷ്യനെ അല്ലാഹു തആല രക്തക്കട്ടയിൽ നിന്നും രക്തത്തിൽ നിന്നും സൃഷ്ടിക്കുന്നതിൻ്റെ മുന്നേ സമൂഹമായ നാറിൽ നിന്നും അല്ലാഹു ജിന്നി വർഗത്തിനെ സൃഷ്ടിച്ചു. ഫഖദ് ബയ്യൻ അല്ലാഹു ഫി ഹാദിഹില്ലായ അന്നൽ ജാന്ന മഖ്ലൂഖുൻ ഖബ്ല അൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ ജിന്നുകളെ സൃഷ്ടിച്ചു എന്നതിനാണ് സൂറത്തുൽ ഹജറിലെ 26-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത്. മിൻ ഖബ്ലി മിൻ നാരിശമൂം വൽജാന ഖലഖ്നാഹു മിൻ ഖബ്ൽ മിൻ നാരിശമൂം, സമൂഹമായ നാറിൽ നിന്ന് അതിനു മുമ്പ്, ഏതിൻ്റെ മുമ്പ്? മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുമ്പ് അല്ലാഹു ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇനി വിഭാഗങ്ങളാണ്, പല രീതിയിൽ പല വിഭാഗങ്ങളായിട്ട് ജിന്നുകൾ ഉണ്ട്. പരിശുദ്ധ നബി തങ്ങളുടെ ഹദീസ് വന്നതുപോലെ സലാസത്തു അസ്നാഫിൻ, മൂന്ന് വിഭാഗം ജിന്നുകൾ ഉണ്ട്. മറ്റൊരു ഹദീസിലുണ്ട് സിൻഫുൻ ഹയ്യാത്ത്, പാമ്പിന്റെ രൂപം, അകാരിബ് തേളിന്റെ രൂപം, ഖശാശുദർദ് ഭൂമിയിൽ പല രീതിയിലതുണ്ട്, കാറ്റിലുണ്ട്, പല രീതിയിലും ജിന്നുകൾ ഭൂമിയിലുണ്ട് എന്നതിൻ്റെ ഹദീസുകൾ ഒരുപാടെണ്ണമുണ്ട്. ഇനി ഈ ജിന്നുകൾക്ക് ശരീരമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള ശരീരമാണ്? അന്നൽ ജിന്ന ലൈസത്ത് അജസാമൻ, ഒരു തടിയായിട്ട് ജിന്നുകളെ കാണാൻ കഴിയില്ല, തടിയുടെ രൂപത്തിലുമല്ല. ബൽഹിയ ജവാഹിറോ ഖായിമത്തും ബി അംഫുസിഹ, സ്വന്തമായിട്ട് നിലനിൽക്കുന്നതാണ്. എന്നാൽ നമ്മളൊരു മനുഷ്യനെ ഒരു തടി എന്ന് പറയുമ്പോൾ ഒരു ഖരപദാർത്ഥമായിട്ട് കാണുന്നത് പോലെ, പിടിക്കാനും തൊടാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു മനുഷ്യന് കിട്ടുന്നുണ്ടല്ലോ, ആ രീതിയിൽ ഭാരം തൂങ്ങുന്നതായിട്ടോ നീളവും പൊക്കവും തടിയൊക്കെ ഉള്ളതായിട്ടോ ആ ഒരു രീതിയിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജിസ്മല്ല, പിന്നെ ഒരു ജൗഹറാണ്. സ്വന്തമായിട്ട് കാണാൻ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ശരീരമാണത്. പക്ഷേ മനുഷ്യൻ്റെ ശരീരം പോലോത്ത തൊടാനും പിടിക്കാനൊക്കെ പറ്റുന്ന ഒരു ഖരരൂപത്തിലാണോ അല്ല എന്നുള്ളതാണ് പ്രഗത്ഭരായ ഇമാമിങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ومنهم من قال ചില ആളുകൾ പറയുന്നത് ان اجسامهم رقيقه, ജിന്നുകളുടെ ശരീരം റഖീഖത്താണ്, നേരിയതാണ്, ഒരു നൂലിനേക്കാൾ, ഒരു ചെറിയ നൂലിനേക്കാൾ നേരിയതാണ് ജിന്നുകളുടെ ശരീരം. وللضعف ابصارنا لا نراهم لا لعله اخرى, നമ്മുടെ കണ്ണുകൾക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ മാത്രമുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ജിന്നുകൾക്ക് ശരീരമുണ്ട്, അത് വളരെ നേർത്ത ശരീരമായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഖൗലിഹി തആല, പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, സൂറത്തുൽ അറാഫിൽ 27-ാമത്തെ ആയത്താണത്. ജിന്നുകളും അവരുടെ വർഗവും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നില്ല, എന്നാലും അവർ നിങ്ങളെ കാണുന്നുണ്ട്. വളരെ നേർത്ത ശരീരമായതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് ആ ഒരു കാഴ്ചയെ പിടിച്ചെടുക്കാനുള്ള ശേഷിയില്ല. എങ്ങാനും لو قضى الله تعالى بصارنا او كنف اجسامهم او كتف اجسامهم لرايناهم, ഒന്നുകിൽ അവരുടെ തടികൾക്ക് അല്ലാഹു തആല ഒരല്പം കൂടെ ഭാരമോ തൂക്കമോ ആ ഒരു സിക്കത്തിൽ നിന്ന്, നേരിയതിൽ നിന്നും ഒരു സിക്കത്തിലേക്ക് വന്നാൽ കാണാൻ കഴിയും, അല്ല എങ്കിൽ നമ്മുടെ കാഴ്ചകൾക്ക്, നമ്മുടെ കണ്ണുകൾക്ക് അത്രയും നേർത്ത രീതിയിലുള്ളതിനെ കാണാനുള്ള ഒരു ശേഷി ഉണ്ടാവണം, എങ്കിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞ പ്രഗത്ഭരായ ഇമാമിങ്ങളും ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും പരിശുദ്ധ ദുനിയാവിൽ ജിന്നുകളെ മനുഷ്യർക്ക് കാണാനുള്ള ഒരു ത്വാക്കത്ത് മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടില്ല. എന്നാൽ സ്വർഗത്തിൽ ഇതിന് വിപരീതമാണ്. ജിന്നു വർഗത്തിന് നമ്മളെ കാണാൻ കഴിയില്ല, മനുഷ്യവർഗത്തിനെ കാണാൻ കഴിയില്ല. മനുഷ്യവർഗത്തിനാണെങ്കിലോ ജിന്നു വർഗത്തിനെ കാണാനും സാധിക്കുന്നുണ്ട് എന്നത്. ജിന്നുകളിൽ തന്നെയും പല വിഭാഗമുണ്ട്. ലിൽ ജിന്നി ആദതൻ അസ്മാഉൻ ഇൻദ അഹ്ലിൽ കലാം വൽ ഇൽമി ബിൽ ലുഗത്തിൽ അറബിയ, പല പേരുകളും ജിന്നുകൾക്ക് പറയുന്നുണ്ട്. ജിന്നെന്ന് പറയുന്ന വിഭാഗം, ആമിർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഷെയ്ത്താൻ എന്ന് പറയുന്ന വിഭാഗം, അർവാഹകൾ, ഇഫ്രീത്തുകൾ. ആമിർ എന്ന് പറഞ്ഞാൽ വീടുകളിൽ മനുഷ്യൻ്റെ കൂടെ താമസിക്കുന്ന ജിന്നിൻ്റെ വർഗമാണ് പോലും. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായതിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത്. അർവാഹ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കാണുന്ന രീതി, കുട്ടികളിൽ കാണുന്ന ഒരു ഷെയ്ത്താനിയത്തിൻ്റെ രൂപം. ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ ഇവരിൽ ഏറ്റവും ശക്തിയുള്ള ഒരു വിഭാഗം. പിന്നെ ഈ വർഗത്തിനൊക്കെയും കൂടെ വെക്കപ്പെട്ട പേരാണ് ജിന്നെന്നുള്ളത്. സമ്മു ജിന്നൻ, ജിന്നൻ അവർക്ക് പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വെക്കാനുള്ള കാരണം ഇന്നഹു യറാക്കും ഹു വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹു ലിഇജ്തിനാനിഹിമ ഇസ്തിദാരിഹി, ജിന്ന് എന്ന് പേര് വെക്കാൻ കാരണം ജിന്നെന്ന വാക്കിൻ്റെ അർത്ഥം മറയുന്നത്, കണ്ണുകളിൽ നിന്നും മറയുന്നത് എന്നാണ് ആ ജിന്നിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ലിഇജ്തിനാനിഹിം ഐ ഇസ്തിദാരിഹിം അനിൽ ഉയൂൻ, മനുഷ്യ നയനങ്ങളിൽ നിന്ന് കണ്ണുകളെ തൊട്ട് ജിന്നു വിഭാഗത്തിനെ കാണാൻ കഴിയുന്നില്ല. ഇവരിൽ തന്നെ പല വിഭാഗങ്ങളുമുണ്ട്, പല രീതിയിൽ, പല രൂപത്തിൽ, പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. മൊത്തമായിട്ട് ഈ വർഗത്തിന് മുഴുവൻ ജിന്നെന്ന് പേര് വെച്ചു. അത് വെക്കാനുള്ള കാരണം മനുഷ്യ കണ്ണുകളിൽ ഇവരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. കണ്ണുകൾക്ക്, കണ്ണുകളുടെ മറയത്ത് ഇവർ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ജിന്നെന്നുള്ള പേര് ഇവർക്ക് വെച്ചിട്ടുണ്ട് എന്നതാണ് എന്ന് വിഷയം മഹാന്മാരായ ഉലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ഇനി ജിന്ന് വിഭാഗത്തിന് തന്നെ പല രീതിയിൽ രൂപങ്ങളും മാറാനും സാധിക്കും. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റഹ്മത്തുള്ളാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിന് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നു, ഇന്ന ബിൽ മദീനത്തി നഫറം മിനൽ ജിൻ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ബിൽ മദീനത്തി നഫറം മിനൽ ജിൻ ഖദ് അസ്ലമ, മുസ്ലിമീങ്ങളായ ജിന്നുകളിൽ മദീനയിൽ ഉണ്ടായിരുന്നു. ജിന്നുകളിൽ തന്നെ മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും ഉണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങളായ ജിന്നുകൾ മദീനയിൽ ഉണ്ടായിരുന്നു, മദീനയിലൂടെ അവർ നടക്കാറുമുണ്ട് എന്നൊക്കെ നബി തങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. രൂപം മാറാറുമുണ്ട്, രൂപം മാറിയിട്ട് അവർ നടക്കാറുമുണ്ട്. فَمَن رَأَى شَيْئًا مِنْ هَذِهِ الْعَوَامِرِ فَلْيُؤْذِنْهُ ثَلَاثًا فَإِنْ بَدَا لَهُ بَعْدُ فَلْيَقْتُلْهُ فَإِنَّهُ شَيْطَانٌ. പാമ്പുകളുടെയും രൂപത്തിൽ ജിന്നുകൾ വരാറുണ്ട്, അതിൽ മുസ്ലിമീങ്ങളായ ജിന്നുകളുമുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ വന്നാൽ ഫല്യുദ്ദീൻഹു സലാസൻ, മൂന്ന് വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് പാമ്പിനെ ആട്ടി ഓടിക്കാം. ഫയിം ബദാലഹു ബഅദു, എന്നിട്ടത് പോന്നില്ലെങ്കിൽ ഫല്യഖ്തുൽ ഫഇന്നഹു ഷൈത്താൻ, അപ്പോൾ ആ പാമ്പിനെ കൊന്നാളി എന്ന് പറഞ്ഞത്. പാമ്പിനെ കണ്ടാൽ കൊല്ലണമെന്നാണല്ലോ. അപ്പോൾ ജിന്നുകൾ, മുസ്ലിമീങ്ങളായ ജിന്നുകൾ ചിലപ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ വരും. നിങ്ങൾ പോകാൻ വേണ്ടി പറഞ്ഞാൽ, ബിസ്മു കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പോയിക്കോളും. ഇല്ല എങ്കിലോ, പോന്നില്ല എങ്കിലോ, അവർ പച്ച ഷെയ്ത്താൻ അതിനെ തച്ച് കൊല്ലാൻ, തല്ലിക്കൊല്ലാൻ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് വന്നിട്ടുണ്ട്. അവർക്ക് കഴിവുകൾ, ജിന്നുകളുടെ കഴിവുകൾ, ജിന്നുകൾ നടക്കുന്ന രൂപം, ജിന്നുകൾ പിന്നെ എങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നത്, എവിടെയാണ് ജിന്നുകളുടെ താമസ സ്ഥലം, ജിന്നുകൾ മലക്കിൽ പെടുന്നതാണോ, അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന വിഭാഗമാണോ ജിന്നുവർഗം, എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഇൻഷാഅള്ളാ ജിന്നുകളുടെ ചർച്ച ഒരല്പം കൂടെ നീളുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് വിശാലമായിട്ട് സംസാരിക്കണം. അള്ളാഹു നമുക്ക് തോഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടൊക്കെ പഠിക്കാനുള്ളത്, മനുഷ്യവർഗത്തിനെ പോലെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വസിക്കുന്ന മറ്റൊരു വർഗമാണ് ജിന്നുവർഗം എന്ന് പറയുന്നത്. എന്നാൽ തന്നെയും വലക്കത് കറംന ബനി ആദം, അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നത് ആദം സന്തതികളാണ്, ആദം സന്തതികളെയാണെന്ന വിശുദ്ധ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് മനുഷ്യ വർഗത്തിന് ജിന്നുകളേക്കാൾ ഏറെ ശക്തിയുണ്ട് എന്നത്. കാര്യം കുദറത്തിൻ്റെ വിഷയത്തിൽ ജിന്നുകൾക്ക് അനേകം ശക്തിയുണ്ട് എങ്കിൽ കൂടി മനുഷ്യർക്കാണ് യഥാർത്ഥത്തിൽ ജിന്നുകളേക്കാളും ശക്തിയുള്ളത് എന്നാണ്. പരിശുദ്ധ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ഭരണാധികാരിയും ജിന്ന് വർഗത്തിൻ്റെ രാജാവും കൂടിയായിരുന്നു. ആ സുലൈമാൻ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് ജിന്നുകൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കടലിൽ നിന്നും മുത്തുകൾ പൊറുക്കിയെടുത്തിട്ട് കൊട്ടാരങ്ങൾ പണിയുക, സുലൈമാൻ നബി തങ്ങളുടെ ആവശ്യാർത്ഥം പല രീതിയിലുള്ള യാത്രകൾ നടത്തുക, ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം നിമിഷങ്ങൾ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ ഒരു മനുഷ്യർ, ഒരു വലിയാണ് അത് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, കാര്യം നമുക്കൊരു പേടി തോന്നുമെങ്കിൽ കൂടി ജിന്നുകളേക്കാളും ഏറെ ശക്തിയുള്ള വർഗം മനുഷ്യർ തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചൊരു വിഷയം, നന്നാവുമെങ്കിൽ മലായിക്കത്തെങ്ങളെക്കാളും മുകളിലും, മോശമായി തീരുമെങ്കിൽ ഷെയ്ത്താനിനേക്കാളും താഴെയുമാകുന്നൊരു വർഗമാണ് മനുഷ്യരെന്ന് പറയുന്നത്. അള്ളാഹു നമുക്കിടയിൽ ആ ഒരു ബോധം തന്നുണർത്തിത്തരട്ടെ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കൽ നല്ലതാണ്. നിസ്കരിക്കുന്ന സമയം കടന്നു വരുന്ന ഷെയ്ത്താനിൻ്റെ വർഗമൊന്ന് വേറെ, വുളൂ ചെയ്യുമ്പോൾ വസ്വാസ് ഉണ്ടാക്കുന്ന വർഗമൊന്ന് വേറെ, തനിയെ ഇരിക്കുമ്പോൾ ഷെയ്ത്താൻ കൂടെയുണ്ട്, തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നുമുണ്ട്, അതൊരു വർഗം വേറെ, എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വർഗങ്ങളിൽ ഷെയ്ത്താൻ മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരൊക്കെയുമുണ്ട്. അള്ളാഹുവെ, ഈ പരിശുദ്ധ ഖുർആനിക വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്യുന്നവർ അവർക്ക് ദുനിയവിയും അഖിറവിയുമായ നന്മകൾ തന്ന് അനുഗ്രഹിക്കണേ. റഹ്മാനെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, സ്വാലിഹായ സന്താനങ്ങൾ നൽകണേ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളിൽ തന്നെ പല ആളുകൾ പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലുമുണ്ട്, എല്ലാറ്റിൽ നിന്നും മോചനം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. രോഗം കൊണ്ടൊരു മനുഷ്യൻ്റെ ആയുസ് കുറയുന്നുമില്ല, രോഗമില്ലാത്തത് കൊണ്ടൊരു മനുഷ്യൻ്റെ ആയുസ്സിന് ദൈർഘ്യവുമില്ല.
അത് നമ്മൾ മനസ്സിലാക്കൽ വളരെ നല്ലതാണ്. ചില ആളുകൾക്ക് പേടി, രോഗം വന്നതുകൊണ്ട് റബ്ബെ ഞാൻ പെട്ടെന്ന് മരിക്കുമെന്നുള്ളതാണ്. ചില ആളുകൾക്ക് രോഗമില്ലാത്തത് കൊണ്ട് ഏറെ നാൾ ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു തോന്നലും, ഇത് രണ്ടും വെറുതെയാണ്. ആയുസ് അള്ളാഹു കണക്കാക്കുന്നതാണ്. വലനി അഖിർ അള്ളാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധി എത്തിയാൽ സിട്ടാവായ റബ്ബ് ഒരാൾക്കും നീട്ടിക്കൊടുക്കുന്നതല്ല. അവിടെ പിന്നെ രോഗമുള്ളവനാവട്ടെ, രോഗം ഇല്ലാത്തവരാവട്ടെ, നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവെ ആയുസ് നീട്ടുന്ന കാലത്തോളം ആഫിയത്തിനെയും നൽകണേ എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. അത് അള്ളാഹു നൽകുന്ന അപാരമായ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, റഹ്മാനായ റബ്ബെ പരിപൂർണ ശിഫ നൽകണേ അള്ളാഹ്, ലഹരിയും വാത്തനിയുമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മുട്ടുവേദനയിൽ അനുഭവിക്കുന്നവർ, നടുവേദനയുള്ളവർ, കാലുവേദനയുള്ളവർ, ശരീരമാസകലം വേദനയുള്ള ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. മുഅ്മിനീങ്ങളെ, കേൾക്കുന്നവരുടെ ആമീനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവെ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജോലി ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ചെറുപ്പക്കാരൊക്കെയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മക്കളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, സുഹൃത്തുക്കളിൽ അനേകം ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു മനസ്സിന് ധൈര്യം കൊടുത്ത് ജോലിയിൽ ബർക്കത്തും നിഅമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വിവാഹം ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവർ അള്ളാഹു തടസ്സങ്ങളൊക്കെയും നീക്കിയിട്ട് ഖൈറായ കുടുംബജീവിതം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു നമ്മൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യട്ടെ, കൺകുളിർമ അള്ളാഹു നൽകട്ടെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ രീതിയിലുള്ള സന്താനങ്ങളെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനയുടെ സംഘാടകർ, അവരുടെ വളരെ കഠിനമായ പ്രയത്നമാണ് ഈ ഒരു സംരംഭം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർക്ക് ലഭിക്കുന്നുമില്ല. നിങ്ങളൊക്കെയും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവെ ഇത് ഞങ്ങളിലേക്ക് എത്തിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടല്ലോ റബ്ബെ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. കൂടെ ഈ ഉള്ളവനും ഈ വക കാര്യങ്ങളൊക്കെയും നിങ്ങളിലേക്ക് അറിയിക്കുന്നവർക്ക് വേണ്ടിയിട്ടും, അഭിവന്ദരായ ഉസ്താദുമാരെ, നമ്മുടെ സ്ഥാപനത്തിനെ സഹായിക്കുന്നവർ, നമ്മുടെ മഹല്ലത്തിനെ സഹായിക്കുന്നവർ, നമ്മുടെ മദ്രസകൾ, പള്ളികൾക്ക് വേണ്ടി, അങ്ങനെ പരിശുദ്ധ ഇൽമുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിനും വേണ്ടിയിട്ട് അഹോരാർത്ഥം പരിശ്രമിക്കുന്നവർ, അഗൈതവമായി സഹായിക്കുന്നവർ, സർവർക്കും അള്ളാഹു സദാ നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാ ഇനിയുള്ള വിവരങ്ങളും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.